بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله الفائزين برضا الله أما بعد إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد الله سبحانه وتعالى നമ്മൾ പറയുന്നതും കേൾക്കുന്നതും സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. അർഹമായ പ്രതിഫലം ഇരുലോകത്തും അനുഭവിക്കാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു അവസരം നൽകട്ടെ. പരിശുദ്ധമായി മാസത്തിൻ്റെയും ദിവസത്തിൻ്റെയും ഫലുകൊണ്ട് നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയ എല്ലാ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഒരു പുതിയ വർഷത്തിലേക്കും ഒപ്പം മുഹറം എന്ന ഒരു പുണ്യമാസത്തിലേക്കും നാം പ്രവേശിക്കുകയാണ്. നാല് വിശുദ്ധമായ മാസങ്ങളിൽ പെട്ട ഒരു പവിത്രവും പരിഭാവനവുമായ മാസമാണ് മുഹറം എന്നുള്ളത്. പരിശുദ്ധമായ നാലു മാസങ്ങളിൽ ചെയ്യുന്ന അമലുകൾക്കുള്ള ശ്രേഷ്ഠത കഴിഞ്ഞ മാസം നമ്മൾ പറഞ്ഞതാണ്, അതാവർത്തിക്കുന്നില്ല. ഏതായാലും മുഹറം എന്ന് പറയുന്ന മാസം പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെ സംബന്ധിച്ച് പറഞ്ഞത് ഷഹ്റുല്ലാ, അല്ലാഹുവിൻ്റെ മാസം എന്നാണ്. അപ്പോൾ തന്നെ മുഹറമിൻ്റെ ഒരു വലിയ പ്രത്യേകത നമുക്ക് തിരിച്ചറിയാൻ സാധ്യമായി. മാത്രമല്ല, ഇത്തരം മാസങ്ങളിൽ മഹാന്മാർ നമ്മെ പഠിപ്പിച്ചത് നമ്മൾ ചെയ്യുന്ന തിന്മകൾക്ക് കഠിനമായ ശിക്ഷ ലഭിക്കുന്നതാണ്. നന്മകൾ ചെയ്താൽ സാധാരണ മാസങ്ങളിൽ ലഭിക്കുന്ന പ്രതിഫലങ്ങളെക്കാൾ കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന ദിവസങ്ങളാണ്. ഉപയോഗപ്പെടുത്താൻ അല്ലാഹു നമുക്ക് അവസരം നൽകട്ടെ. മഹാന്മാരായ നമ്മുടെ മുൻഗാമികളെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, മൂന്ന് പത്തുകളെ അവർ ബഹുമാനിച്ചിരുന്നു. ഒന്ന് റമദാനിൻ്റെ അവസാനത്തെ പത്ത്, മറ്റൊന്ന് ദുൽഹജ്ജയുടെ ആദ്യത്തെ പത്ത്, ഇനിതാ വരാൻ പോകുന്ന മുഹറമിൻ്റെ ആദ്യത്തെ പത്തുകൾ. ഇതോരോന്നും മുഅ്മിനീങ്ങളായ ആളുകൾ, നമ്മുടെ മുൻഗാമികളായ വിശ്വാസികളൊക്കെയും ഇബാദത്തുകൾ കൊണ്ട്, നോമ്പുകൊണ്ട്, ദിക്റുകളെ കൊണ്ട് സജീവമാക്കുകയും യഥാർത്ഥ ലോകമാകുന്ന ആഖിറത്തിലേക്ക് വലിയ സമ്പാദ്യം നടത്തുകയും ചെയ്ത ദിവസങ്ങളാണ്. വിശ്വാസികളായ നാം ഓരോരുത്തരും ഇത്തരം ദിവസങ്ങളെ ഉപയോഗപ്പെടുത്തണേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ്. വിശ്വാസിയായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ന്യൂഇയറാണ് മുഹറം. നമ്മുടെ ഓരോ ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളും ഒക്കെയും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആലോചനയുടേതാണ്, ചിന്തിക്കാനുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ എന്ത് ചെയ്തു, ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ, മാസങ്ങളിൽ, വർഷങ്ങളിൽ നമ്മളെങ്ങനെ ജീവിക്കണം, കഴിഞ്ഞുപോയ തിന്മകളിൽ നിന്ന് മാറി നിന്ന് നന്മകൾ അധികരിപ്പിക്കാൻ നമ്മൾ തയ്യാറാകണം. അതാണ് ഒരു വിശ്വാസിയായ മനുഷ്യന്റെ ബാധ്യത. അല്ലാഹു നമ്മളെ അങ്ങനെ ആക്കിത്തരട്ടെ. ഏതായാലും അല്ലാഹു മനുഷ്യനെ സംവിധാനിച്ചത്
അഞ്ച് ഘട്ടങ്ങളിലായിട്ടാണ്. ഒന്ന് തുഫൂലിയത്ത്, കുട്ടിക്കാലം, നമ്മുടെ പ്രായപൂർത്തി എത്തുന്നത് വരെയുള്ള കാലം. ആ ഒരു സമയത്തെ സംബന്ധിച്ച് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ഏറ്റവും പരിശുദ്ധമായ അവസ്ഥയിലാണ് നാം ഓരോരുത്തരും ഭൂമിയിലേക്ക് കടന്നു വരുന്നത്. ഏറ്റവും പരിശുദ്ധമായ രൂപത്തിൽ സ്വർഗം ലഭിക്കാൻ എന്തെല്ലാം പരിശുദ്ധി വേണമോ അത്രത്തോളം നന്മ നിറഞ്ഞ അവസ്ഥയിലാണ് അല്ലാഹു നമ്മളെ ഭൂമിയിലേക്ക് അയച്ചതെന്ന് പരിശുദ്ധ റസൂൽ. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, ഓരോ മനുഷ്യനും ജന്മം കൊള്ളുന്നത്, ഈ ഭൂമിയിലേക്ക് കടന്നു വരുന്നത് ഏറ്റവും പരിശുദ്ധമായ അവസ്ഥയിലാണെന്ന് പരിശുദ്ധ റസൂൽ. ശുദ്ധ പ്രകൃതിയിലാണ് നാം ഓരോരുത്തരും ഇവിടെ വന്നത്. അപ്പോ ആ പ്രായം അത് സ്വന്തമായി നമുക്ക് അതിനെ കൈകാര്യം ചെയ്യാൻ കഴിയാത്ത കാലമാണ്. രക്ഷിതാക്കൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട സമയമാണ്. പ്രായപൂർത്തി എത്തുന്നതുവരെ ഒരു കുഞ്ഞിനെ വളർത്തേണ്ടതും സ്നേഹം പഠിപ്പിക്കേണ്ടതും അച്ചടക്കവും സംസ്കാരവും പഠിപ്പിക്കേണ്ടത് അവരുടെ ഉപ്പയാണ് ഉമ്മയാണ്. ഈ കാലഘട്ടം നമ്മൾ ജനിച്ചു വീഴുന്നത് ശുദ്ധമായ പ്രകൃതിയിലാണ്. പിന്നെ എപ്പോഴാണ് നമ്മൾ അശുദ്ധരായി മാറിയത്? അതിലേക്കാണ് ഇന്ന് ഞാൻ ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നത്. ഒരു കുഞ്ഞ് ജനിച്ചു വീഴുമ്പോ ശുദ്ധ പ്രകൃതിയിലാണ്, പിന്നെ അവനെ നസ്രാണിയാക്കുന്നതും മജൂസിയാക്കുന്നതും യഹൂദിയാക്കുന്നതും അവരുടെ മാതാപിതാക്കളാണെന്ന് പരിശുദ്ധ റസൂൽ. സംസ്കാരമില്ലാതെ, അച്ചടക്കമില്ലാതെ, നിസ്കാരമില്ലാതെ, സ്വഭാവവും സമ്പത്തും എല്ലാ സുഖങ്ങളും അതെല്ലാം ഹലാലുമായി ബന്ധപ്പെടാതെ ജീവിക്കുന്ന യുവത്വം, അല്ലെങ്കിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ആളുകൾ, അവർക്കൊക്കെ പറ്റിയത് അവരുടെ ചെറുപ്രായത്തിൽ അവരുടെ രക്ഷിതാക്കൾ ശ്രദ്ധിച്ചില്ല എന്നതാണ് കാരണം. ഇന്ന് മക്കളെ കുറ്റം പറയുന്നവരാണ് നമ്മൾ. ആലോചിച്ചിട്ടുണ്ടോ എന്റെ ബാധ്യത ഞാൻ അനുവർത്തിച്ചു എന്ന്? എന്റെ മക്കളോട് എന്റെ മക്കളെ നന്മ പഠിപ്പിക്കാൻ ഇത് ഹലാലാണ് ഇത് ഹറാമാണെന്ന് പഠിപ്പിക്കാൻ നമ്മൾ സമയം കണ്ടെത്തിയിട്ടുണ്ടോ? ഇല്ല എങ്കിൽ വഴിപിടച്ചു പോയതിന് അവർ ഉത്തരവാദിയല്ല. രക്ഷിതാക്കളായ നാം ഓരോരുത്തരും ഉത്തരവാദികളാണെന്ന് പരിശുദ്ധ റസൂൽ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ഏറ്റവും ശുദ്ധമായ പ്രകൃതിയിൽ ഇവിടെ വന്ന് പിന്നെ ചതിയും വഞ്ചനയും കാപട്യുമെല്ലാം നമ്മളിൽ വന്നുകൂടിയപ്പോ നമ്മൾ അധമരിൽ അധമരായി ഏറ്റവും താഴ്ന്നവരായി മാറി. ഖുർആനും ഇത് പറയുന്നുണ്ട്, ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. ഏറ്റവും മനോഹരമായ രീതിയിലാണ് നാം നിങ്ങളെ സംവിധാനിച്ചിട്ടുള്ളത്. ഇത് ഭൗതികമായ അവസ്ഥ മാത്രമല്ല, നമ്മുടെ മാനസികമായ അവസ്ഥ. വഞ്ചനയില്ലാത്തൊരു സമയമാണ് കുട്ടിക്കാലം. കാപട്യം അവർക്കറിയില്ല, ദേഷ്യം അവർക്കറിയില്ല. ഒരു കുഞ്ഞ് ജനിച്ചു വീണാൽ അവന്റെ അവസ്ഥ ശുദ്ധമായ പ്രകൃതിയാണ്, ശുദ്ധ സ്വഭാവമാണ്, കളങ്കമില്ലാത്ത കാപട്യമില്ലാത്ത അവസ്ഥയാണ്. മഹാനായ ഈസ അലൈഹിസ്സലാമിനോട് ഒരാൾ ചോദിക്കുന്നുണ്ട്, സ്വർഗത്തിൽ പോകാൻ എന്ത് വേണം? സ്വർഗത്തിൽ പോകണം എനിക്ക്, ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോ ഒരു ചെറിയ പിഞ്ചോമന കുഞ്ഞിനെ ചൂണ്ടിക്കാട്ടി മഹാനവറുകൾ പറഞ്ഞു, അതുപോലെയാകണം എന്ന്. ഒരു കുഞ്ഞിനെ പോലെയാകണം, അതായത് നിഷ്കളങ്കമായ ശുദ്ധമായ ജീവിതം നീ നയിച്ചാൽ നിനക്ക് സ്വർഗമുണ്ട് എന്ന് മഹാനായ ഈസ അലൈഹിസ്സലാത്തു വസ്സലാം. ഈ ഉന്നതമായ അവസ്ഥയിൽ നിന്ന് മനുഷ്യർ തരം താഴ്ന്നു പോവുകയാണ്. നാല് കാര്യങ്ങളിൽ ശുദ്ധിയില്ലെങ്കിൽ നമ്മൾ അധമരിൽ അധമരാകുമെന്ന് പരിശുദ്ധമായ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുകയാണ്. ശ്രദ്ധിക്കണേ, ഈ നാല് കാര്യങ്ങളിൽ നമ്മൾ ഓരോരുത്തരെ കുറിച്ച് ചിന്തിക്കാനുള്ളതാണ്. ഒന്ന് ഈമാനാണ്. ഈമാനിൽ കളങ്കമുണ്ടായാൽ, അചഞ്ചലമായ ഈമാനില്ലെങ്കിൽ,
സാഹചര്യങ്ങൾക്കൊത്ത് നമ്മുടെ വിശ്വാസ കർമ്മങ്ങൾ, നമ്മുടെ വിശ്വാസങ്ങളെ മാറ്റിമറിക്കുന്ന ആളുകൾ, അവർക്ക് ശുദ്ധിയില്ല, അവർക്ക് യഥാർത്ഥ ലോകമാകുന്ന ആഖിറത്തിൽ വിജയമില്ല. മുഅ്മിനല്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കില്ലെന്ന് പരിശുദ്ധ റസൂൽ. നിഷ്കളങ്കമായ കാപട്യമില്ലാത്ത ഈമാൻ, അത് നമുക്കുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. അല്ലാഹു നമുക്കത് നൽകുമാറാകട്ടെ. ഈ നാല് കാര്യങ്ങൾ ഏതാണ്? ഒന്ന്, ഈമാൻ, ശുദ്ധമായ ഈമാൻ വേണം. മറ്റൊന്ന്, നല്ല സൽക്കർമ്മങ്ങൾ വേണം, നല്ല അമലുകൾ. മറ്റൊന്ന്, നല്ല സ്വഭാവം, നല്ല ധനസമ്പാദനം. ഈ നാല് കാര്യങ്ങൾ നന്നായാലല്ലാതെ നമുക്ക് ആഖിറത്തിൽ രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് പരിശുദ്ധ റസൂൽ. ഇതിലെല്ലാം ഏതെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടാൽ മതി, അല്ലാഹു നമ്മളെ കാത്തിരിക്ഷിക്കട്ടെ. അപ്പൊ ഒന്ന് ഈമാനാണ്. ഇല്ലല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്ത്, അല്ലാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസം, പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും ഇടറാത്ത ഈമാൻ, തകരാത്ത ഈമാൻ, അടിയുറച്ച വിശ്വാസം, എന്തും അല്ലാഹുവിന്റെ ഖദാആണ്, ഖദറാണ് എന്ന അടിയുറച്ച വിശ്വാസം. ഈ വിശ്വാസം ഉണ്ടായാൽ നമ്മൾ രക്ഷപ്പെടും. അതിൽ ശുദ്ധി വേണം. രണ്ടാമതായി, നമ്മൾ ഒരുപാട് കർമ്മങ്ങൾ ചെയ്യുന്നവരാണ്, നിസ്കരിക്കുന്നു, നമ്മൾ നോമ്പനുഷ്ഠിക്കുന്നു, ഖുർആൻ പാരായണം ചെയ്യുന്നു, അതൊക്കെ അമലുകളാണ്. അത് സൽക്കർമ്മമാകണമെങ്കിൽ രാജാതിരാജനായ അല്ലാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യുന്നവരാവണം നമ്മൾ. അപ്പൊ ഏത് അമലും ആളുകൾ കാണാൻ വേണ്ടിയിട്ടാണെങ്കിൽ അത് ദുഷ്കർമ്മങ്ങളായി, പ്രകടനത്തിൽ നല്ല അമലാണ്, നല്ല നിസ്കാരമാണ്, നല്ല ഓത്താണ്. പക്ഷേ ഇത് അല്ലാഹുവിന് വേണ്ടിയല്ല എങ്കിൽ അത് മോശമാവുകയാണ്, അശുദ്ധമാവുകയാണ്. അപ്പൊ അമലുകളിൽ ശുദ്ധി വേണം. സമയം ചുരുക്കമായതുകൊണ്ട് ഓർമ്മപ്പെടുത്തട്ടെ വേഗത്തിൽ. മൂന്നാമതായി, നമ്മുടെ അഖ്ലാഖ്, നമ്മുടെ സ്വഭാവം നന്നാവണം. സ്വഭാവത്തിലും ശുദ്ധത വേണം. എങ്ങനെയാണത്? എല്ലാവരോടും നല്ല നിലയിൽ പെരുമാറുക, ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കുക, സ്നേഹിക്കേണ്ടവരെ കരുണ കാണിക്കേണ്ട, നമ്മുടെ താഴ്ന്നവരോട് കരുണ കാണിക്കുക. നമ്മളാരും വലിയവരല്ലെന്ന ബോധം നമ്മൾ ഒഴിവാക്കണം. നമ്മളെല്ലാവരും മറ്റുള്ളവരെക്കാൾ മോശമാണ്, ചെറുതാണ് എന്ന ചിന്ത നമുക്ക് വേണം. അപ്പോൾ നമ്മുടെ സ്വഭാവം നന്നാവും. സ്വഭാവം നന്നായാൽ എന്താണ് ഗുണം? അതുകൊണ്ട് അവൻ നാളെ സ്വർഗസ്ഥനാകുമെന്ന് പരിശുദ്ധ റസൂൽ. ഇത് രണ്ടുമുണ്ട്, പക്ഷെ സ്വഭാവം മോശ, അവന്റെ കാര്യം പോക്കാണെന്ന് പരിശുദ്ധ റസൂൽ. കാരണം പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും ഒരുമിച്ച് കൂടിയ സദസ്സിന്റെ അരികിലൂടെ ഒരു മയ്യത്ത് കൊണ്ടുപോവുകയാണ്, ഒരു ജനാസ കൊണ്ടുപോവുകയാണ്. അപ്പൊ പറഞ്ഞു, ആളുകൾ പറഞ്ഞു, സ്വഹാബത്ത് പറഞ്ഞു, ഫഅസനൂ അലൈഹാ ഖൈറാ, ആ ജനാസയിൽ ആ മയ്യത്ത് കട്ടിലിൽ കിടക്കുന്നയാൾ നല്ലയാളായിരുന്നു. ആളുകളൊക്കെ പറഞ്ഞു നല്ലയാളാണ്. അപ്പൊ റസൂൽ പറഞ്ഞു, വജബത്ത്, അവന് നിർബന്ധമായി. മറ്റൊരു മയ്യത്ത് കൊണ്ടുപോകുമ്പോ പരിശുദ്ധ റസൂലിന്റെ മുന്നിൽ സ്വഹാബത്ത് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അവൻ മോശപ്പെട്ടവനാണ്, അവൻ നല്ല അമലൊക്കെ ചെയ്തിരുന്നു, നിസ്കരിച്ചിരുന്നു, പക്ഷേ അവന്റെ സ്വഭാവം മോശമാണ്, അവനോടൊപ്പം കൂടാൻ നമുക്ക് സാധ്യമാകാത്ത വിധം ദുസ്വഭാവിയായിരുന്നു അവൻ. അപ്പോഴും റസൂൽ എന്ന് പറഞ്ഞു, വജബത്ത്. അപ്പോൾ മഹാനായ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, മാ വജബത്ത് യാ റസൂലല്ലാഹ്, നബിയേ, എന്താണ് അവർക്ക് നിർബന്ധമായത്? അപ്പോൾ റസൂലുള്ള പറഞ്ഞു, ഹാദാ അസ്നൈതും അലൈഹി ഖൈറാ, നിങ്ങൾ നല്ലയാളെന്ന് പറഞ്ഞ് നിങ്ങൾ പുകഴ്ത്തിയ ആളുണ്ടല്ലോ, ഫവജബത് ലഹുൽ ജന്ന, അവന് സ്വർഗം നിർബന്ധമായി. നിങ്ങൾ വഹാദാ അസ്നൈതും അലൈഹി ശർറാ, മോശമാണയാൾ എന്ന് മരിച്ചു കഴിഞ്ഞപ്പോ നിങ്ങൾ പറഞ്ഞില്ലേ, ഫവജബത് ലഹുന്നാർ, അവന് നരകം നിർബന്ധമാണെന്ന് പരിശുദ്ധ റസൂൽ. നമ്മൾ ഓരോരുത്തരും വിട പറയാനുള്ളതാണ്. ലോകത്തു നിന്ന് പോയി കഴിഞ്ഞാൽ നമ്മളെ കുറിച്ച് എന്താണ് ഭൂമിയിൽ
പറയുക എന്ന് ആലോചിക്കേണ്ടവരാണ് നമ്മൾ. അതുകൊണ്ട് ഈമാനും അമലും ഉണ്ടായിട്ട് കാര്യമില്ല, നമ്മുടെ സ്വഭാവവും നന്നാകണമെന്ന് പരിശുദ്ധ റസൂൽ. അൻതും ശുഹദാഉല്ലാഹി ഫിൽ അർള്, ഭൂമിയിൽ നിങ്ങൾ അല്ലാഹുവിന്റെ സാക്ഷികളാണെന്ന് പരിശുദ്ധ റസൂൽ. ആളുകൾ നന്മ പറയുന്നുണ്ടോ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ? എന്നാൽ അൽഹംദുലില്ലാ, നമ്മൾ രക്ഷപ്പെട്ടു. അല്ലാഹു നമ്മൾ അക്കൂട്ടരിൽ ഉൾപ്പെടുത്തി തരട്ടെ, അല്ലാഹു നമ്മൾ ആ വിഭാഗത്തിൽ ഉൾപ്പെടുത്തി തരട്ടെ. ഇനി മറ്റൊന്ന് വിശദീകരിക്കാനുള്ളതാണ്, മരിച്ചു കഴിഞ്ഞാൽ അവന്റെ അയൽവാസികൾ പറയുന്നു നല്ലയാളായിരുന്നു, അവൻ പോയത് ഞങ്ങൾക്ക് നഷ്ടമാണെന്ന് പറഞ്ഞാൽ അവനും സ്വർഗം നിർബന്ധമാണെന്ന് പരിശുദ്ധ റസൂൽ. നമ്മുടെ ഓരോരുത്തരുടെയും വാക്ക് അല്ലാഹുവിന്റെ അടുക്കൽ വലിയ സാക്ഷ്യപത്രമാണ്. അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. മറ്റൊന്ന്, ഇതെല്ലാം നന്നായി പക്ഷേ അവന്റെ സമ്പാദ്യം മോശമായി. ശ്രദ്ധിക്കണേ, ഈ കലികാലത്തിൽ ഏറ്റവും ദുർഘടമായ സമ്പാദ്യം എന്ന ലക്ഷ്യം കൊണ്ട് ആളുകളെ കൊല്ലുകയും വഞ്ചിക്കുകയും മറ്റു നിലക്ക് ആളുകളെ ഇകഴ്ത്തുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ ആലോചിക്കണം, നമ്മുടെ സമ്പാദനം ഹലാലിന്റെ മാർഗത്തിലാണോ എന്ന്. നമ്മുടെ സമ്പാദനം ഹറാമിന്റെ അംശം വന്നാൽ പലിശയുണ്ടെങ്കിൽ തീർച്ചയായും നീ പള്ളിയിലേക്ക് വരേണ്ടതില്ല, നിസ്കരിക്കേണ്ടതില്ല, ഖുർആൻ ഓതേണ്ടതില്ല. ഹറാം, റസൂലുള്ള പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പലിശ ഹറാം ഭക്ഷിക്കുന്നവൻ, ഹറാം സമ്പാദിക്കുന്നവൻ, അവന് കഅബയുടെ കില്ല പിടിച്ച് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്താൽ പോലും അവന്റെ ദുആ അല്ലാഹു സ്വീകരിക്കില്ലെന്ന് പരിശുദ്ധ റസൂൽ. സൂക്ഷിക്കണേ, പലിശയിലൂടെ ജീവിക്കുന്ന ആളുകൾ, പലിശയുമായി ബന്ധമുള്ള ആളുകൾ, പരിശുദ്ധ റസൂൽ പറയുകയാണ് പലിശ കടുപ്പമേറിയതും കൂടിയതുമായ 73 ഇനങ്ങളുണ്ടെന്ന് പരിശുദ്ധ റസൂൽ. അതിൽ ഒരാൾ പലിശയുമായി ബന്ധപ്പെട്ടാൽ അതിൽ ഏറ്റവും ചെറുത് മിസ്ലു അയ്യങ്കിഹർ റജുലു ഉമ്മഹു, സ്വന്തം ഉമ്മയെ വ്യഭിചരിക്കുന്നതിന് തുല്യമാണെന്ന് പരിശുദ്ധ റസൂൽ. സ്വന്തം ഉമ്മയെ വ്യഭിചരിച്ചയാൾ, അവനെ പിന്നെ നാട്ടിൽ നിർത്തുമോ നമ്മള്? അവനെ എങ്ങനെയാ നമ്മൾ മനസ്സിലാക്കുക? സ്വന്തം ഉമ്മയെ വ്യഭിചരിച്ചതിന് തുല്യമാണ് പലിശ വാങ്ങുന്നവനെന്ന് പരിശുദ്ധ റസൂൽ. അതുകൊണ്ട് അപകടമാണ്. സമ്പത്ത് ഹലാലല്ലെങ്കിൽ പലിശയുമായി ബന്ധമുണ്ടോ? ഇന്ന് മാറിയേക്കണം. അറിവില്ലാത്തത് കൊണ്ടാണെങ്കിൽ ഇന്ന് മാറിയേക്കണം, നാളെ നമ്മളുണ്ടോ എന്നറിയില്ലല്ലോ. ഇങ്ങനെ മരിച്ചു പോയാൽ സ്വന്തം ഉമ്മയെ വ്യഭിചരിച്ചതിന് തുല്യമാണ്. അതാണ് ഏറ്റവും ചെറിയ ഒരു വിഭാഗമെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് അടിയുറച്ച ഈമാൻ, കളങ്കമില്ലാത്ത അമലുകൾ, സൽ സ്വഭാവം, ഹലാലിലൂന്നിയ സമ്പാദനം, ഇത് നാലും ശുദ്ധമാണെങ്കിൽ സ്വർഗമാണ് നമുക്കുള്ളത്. അവന്റെ ഇരിപ്പിടം, അവന്റെ ഗേഹം ആഖിറത്തിൽ, അത് സ്വർഗമാണെന്ന് പരിശുദ്ധ റസൂൽ. അതുകൊണ്ട് ഈ പുതുവത്സരം ചിന്തിക്കാനുള്ളതാകട്ടെ, നമ്മുടെ ഈമാനും അമാലും നമ്മുടെ സ്വഭാവവും നമ്മുടെ സമ്പാദനവും ഇതൊക്കെ ശുദ്ധമാണോ എന്ന് ആലോചിക്കാനുള്ളതാകട്ടെ. അല്ലാഹു നമ്മളെല്ലാവരെയും നല്ലവരിൽ ഉൾപ്പെടുത്തി തരട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദീൻ.